പോർച്ചുഗലിന് വേൾഡ് കപ്പ് ഉയർത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വാക്കുകൾ മറ്റാരുടേതുമല്ല, പോർച്ചുഗലിന്റെ പ്രിയ പരിശീലകൻ സാന്റോസിന്റേത് തന്നെയാണ്. ഒട്ടും അലങ്കാരമായി പറഞ്ഞതല്ല ഈ വാക്കുകൾ, കാരണം എത്ര മനോഹരമായിരുന്നു അയാളുടെ ആ യാത്ര. ഫുട്ബോൾ ചരിത്രത്തിൽ അധികമൊന്നും അറിയപ്പെടാതിരുന്നൊരു രാജ്യത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവനല്ലേ ഫെർണാണ്ടോ സാന്റോസ്. ആ സ്വപ്നങ്ങളെ ഓരോന്നോരോന്നായി നേട്ടങ്ങളായി മാറ്റിയെടുത്ത പ്രിയ പരിശീലകൻ സാന്റോസിന്റെ വാക്കുകളിൽ തന്നെയാണ് പോർച്ചുഗൽ ആരാധകരുടെ വിശ്വാസവും. ഇങ്ങനെയൊരു പ്രസ്താവനയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ഘടകം നിലവിലെ ടീമിന്റെ പ്രകടനങ്ങൾ തന്നെയാണ്. 2016 യൂറോ കപ്പ് എടുത്തതാണ് ഈ രാജ്യത്തിന്റെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയാനുള്ളത്. എന്നാൽ ആ ടീമിൽ നിന്നും എത്രയോ മികച്ചതാണ് നിലവിലുള്ള പോർച്ചുഗലിന്റെ സ്ക്വാഡ്. അതെ, ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നായി വളർന്നു കഴിഞ്ഞു പറങ്കിപ്പട. റൊണാൾഡോയെ മാത്രം ആശ്രയിച്ചു നിന്നിരുന്ന ഒരു ഫുട്ബോൾ ടീമിൽ നിന്നും റൊണാൾഡോ ഇല്ലെങ്കിൽ പോലും ഗോളുകൾ അടിച്ചുകൂട്ടുന്ന ടീമായി മാറിയിരിക്കുന്നു ഇന്ന് സാന്റോസിന്റേത്. ടീമിന്റെ നിലവിലെ പ്രകടനങ്ങൾ പരിശോധിച്ചാൽ തന്നെ പോർച്ചുഗൽ ആരാധകർക്ക് പ്രതീക്ഷകൾ വാനോളം ഉയരും. ലോക ചാമ്പ്യന്മാരോട് പോലും ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച ടീമാണ് ഇന്ന് പോർച്ചുഗലിന്റേത്. നിലവിലെ യൂറോ കപ്പ് ചാമ്പ്യന്മാർ, നിലവിൽ നാഷണൽ ലീഗ് ചാമ്പ്യന്മാർ. 2018 ലോകകപ്പിന് ശേഷം കളിച്ച മത്സരങ്ങളിൽ യൂറോപ്പിലെ മികച്ച ടീമുകളായ ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്, സ്വീഡൻ, ക്രൊയേഷ്യ, ഹോളണ്ട് തുടങ്ങിയ ടീമുകളെ തോൽപ്പിച്ച ടീമാണ് പോർച്ചുഗൽ. ഉക്രൈനോട് മാത്രമാണ് ഈ പറഞ്ഞ കാലഘട്ടത്തിൽ നിരാശ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്രയും മികച്ച ഫോമിൽ നിൽക്കുന്ന ടീമിൽ പ്രതീക്ഷകൾ ഏറെയാണ് പോർച്ചുഗൽ ആരാധകർക്ക്. നിരവധി യുവതാരങ്ങൾക്ക് അവസരം കൊടുത്തു എന്നത് തന്നെയാണ് ടീമിലെ ഏറ്റവും വലിയ പോസിറ്റീവായി കണക്കാക്കേണ്ടതും. ടീമിന്റെ ഗോൾ കീപ്പർമാരായ പാട്രിസിയോയും ലോപ്പസും വിശ്വസ്തരാണ്. ഡിഫൻസിലേക്ക് വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച യുവ സെന്റർ ബാക്കുകളിൽ ഒരാളായ റൂബൻ ഡിയാസിനോടൊപ്പം പഴകും തോറും വീര്യം കൂടുന്ന പെപ്പയും കൂടി അണിനിരക്കുമ്പോൾ ഡിഫൻസ് ശക്തമാണ്. ഇരു വിങ്ങുകളിലും സെമേഡോ, കാൻസലോ, മാർക്കോ റോയി എന്നിവരുടെ അറ്റാക്കിംഗ് കളി രീതിയും ടീമിന് വളരെയധികം ഗുണമാണ്. ഇനി ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷൻ ഡാനിലോ, കാർവാലോ എന്നിവരുടെ കയ്യിൽ ഭദ്രമാണ്. മധ്യനിരയിൽ സ്ഥാനം എല്ലായ്പ്പോഴും ഉറപ്പിച്ച ഒരേ ഒരു കളിക്കാരൻ ഒരു പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസ് മാത്രമായിരിക്കും. കാരണം കളിയിൽ വ്യക്തമായ സ്വാധീനം ചെലുത്താനും ഗോളുകളിൽ പങ്കാളിയാവാനും അസാമാന്യ കഴിവ് തന്നെയാണ് ബ്രൂണോയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. കൂടാതെ മൗട്ടീനോ, റെനാറ്റോ സാന്റോസ്, സെർജിയോ ഒലിവിയേര തുടങ്ങിയ താരങ്ങളും ടീമിലുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച മുന്നേറ്റ നിരയുള്ള ടീമുകളിൽ മുൻപന്തിയിൽ തന്നെയാണ് ഇന്ന് പോർച്ചുഗലിന്റെ സ്ഥാനം. എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാളായ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് പോർച്ചുഗൽ ടീമിന്റെ കുന്തമുൻ. ബെർണാണ്ടോ സിൽവക്കും തിയാഗോ ജോട്ടക്കുമൊപ്പം യുവതാരമായ ജാവോ ഫിലിക്സും കൂടി ഉള്ളത് കൊണ്ട് തന്നെ ലോകത്തിലെ ഏതു ടീമിന്റെയും പ്രതിരോധ നിര തകർക്കാൻ അനായാസം സാധിച്ചേക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുകൂടാതെ തന്നെ നിരവധി താരങ്ങൾ സ്കോഡിനകത്തും പുറത്തുമായിട്ടുമുണ്ട്. അതിൽ ചില താരങ്ങളാണ് റിക്കാർഡോ പെരേര, ആന്ദ്രേ ഗോമസ്, പിസ്സി, ട്രിങ്കാവോ, റാഫേൽ ലിയോ, ആന്ദ്രേ സിൽവ എന്നിവരൊക്കെയാണ് ചില പ്രധാനികൾ. പോർച്ചുഗലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച സ്ക്വാഡുകളിൽ ഒന്നാണ് ഇപ്പോൾ നിലവിലുള്ളത്. ലോകത്തിലെ ഏറ്റവും മികച്ച കോച്ചുകളിൽ ഒരാളാണ് ഫെർണാണ്ടോ സാന്റോസ്. ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പ്രതീക്ഷിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പോർച്ചുഗൽ ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷയാണ് അവരുടെ പരിശീലകനിലും അവരുടെ ക്യാപ്റ്റനിലും ഉള്ളത്. അതെ, വി ബിലീവ് ഇറ്റ് ഈസ് പോസിബിൾ ടു ബിക്കം വേൾഡ് കപ്പ് ചാമ്പ്യൻ എന്ന് ഓരോ പോർച്ചുഗൽ ആരാധകരും ചങ്കുറപ്പോടെയാണ് പറയുന്നത്. കാരണം ഇത് പറഞ്ഞിപ്പടയാണ്.